ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു അല്ലേ? അപ്പോൾ ഇന്ന് രണ്ട് മൂന്ന് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഒരു നാടൻ ഊണായാലോ? അപ്പോൾ എനിക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ ഇടിച്ചക്ക എന്നൊക്കെ പറയില്ല, അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റെസിപ്പി ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സ്ക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി ഈ പ്ലാവിൻ്റെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് തോരൻ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുക, ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ അവിടെ കൊടുക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ഉള്ള ഒരു വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ഞാനിതിവിടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി കഴിഞ്ഞു. അപ്പോൾ ബേസിക്കായിട്ടുള്ളത് അവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നുറുക്കിയിട്ട് ഞാൻ ഉപ്പ്, മുളകപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, കായപ്പൊടി, പിന്നെ വന്നിട്ട് സാമ്പാർ പൊടി, ഇത്രയും ഇട്ടിട്ട് ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ വേവിക്കാനാണ് വയ്ക്കുന്നത്. ബേസിക്കായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇതാ പച്ചമുളക് കീറിയിടുന്നുണ്ട്, ഒപ്പം തന്നെ ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിക്കാൻ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മളുടെ നാടൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഫ്രൈയിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് ഓൺലൈനാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു പാക്കിംഗ് ആയിരുന്നു. നമുക്കറിയാമല്ലോ ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ നല്ല ഹൈ പ്രോട്ടീനും പിന്നെ ഫൈബറും ഉള്ളതാണ്, മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അത്ര അറിയുമോ എന്താണെന്നറിയില്ല, പുറമേ താമസിക്കുന്നവർക്ക് ഇത് കിട്ടിയാൽ മതി. അപ്പോൾ എനിക്കിതാ ഇങ്ങനെ വാക്യൂം പാക്കിംഗ് ആയിട്ടാണ് വന്നത്, ഫുൾ ഇങ്ങനെ പാക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ പീസസൊക്കെ. അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു ചിക്കൻ്റെ പീസ് അതുപോലെയാണ് കാണുന്നത്, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിന്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ ഇതാ എല്ലാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാം ചെറിയ പീസസ് ആക്കി. ഇതാ ഉപ്പ്, മഞ്ഞപ്പൊടി, മുളകുപൊടി മാത്രം ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു. കുറച്ച് അടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് രണ്ട് മൂന്ന് സ്പൂണ് വാട്ടർ ആഡ് ചെയ്താൽ നമുക്കത് അടി പിടിച്ചതൊക്കെ വരും കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഉള്ളി കടുകും താളിച്ചിട്ട് ഇടാം നമുക്ക്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് വേവിച്ചത് മാറ്റി വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ, ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക, കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ ഇത് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വേവുന്ന അതാണ് ജാക്ക് ഫ്രൂട്ട്. പിന്നെ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് എന്ന് അതിൻ്റെ പേര്, അതുപോലെ നല്ല ടെൻഡറായിട്ട് തന്നെ അതിൻ്റെ പീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ വെറുതെ രണ്ട് മിനിറ്റ് അടച്ച് വയ്ക്കുക. തീർന്നു, നമുക്ക് റെസിപ്പി കംപ്ലീറ്റായി. ജാക്ക് ഫ്രൂട്ട് ഫ്രൈ റെഡിയാണ്. ഇത് നമ്മൾ തലേ ദിവസം തന്നെ ഈ ഇങ്ങനെ വേവിച്ച് വെച്ചാൽ പിറ്റേ ദിവസം ടിഫിൻ ബോക്സിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ചെറിയ ഉള്ളി താളിച്ചിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ലഞ്ചിനൊക്കെ കൊടുത്തയക്കാം. ഈസി റെസിപ്പിയാണ്. അപ്പോൾ അതാ സാമ്പാറിലേക്കുള്ള വറവാക്കാണ്. അപ്പോൾ വഴുതനങ്ങ ഞാൻ വറുത്തിട്ടിടണം കേട്ടോ, അതിന് അധികം വേവ് ഇല്ലല്ലോ. അതുകൊണ്ട് മുരിങ്ങക്കടെ ഒപ്പം ഇടാതെ ഞാനിതാ ഇങ്ങനെ എണ്ണയില കടുക്, ചെറിയ ഉള്ളി ഇട്ടിട്ട് വഴുതനങ്ങ വേവിച്ചു. അപ്പോൾ പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഇത് താളിച്ചിടാനും വേണം. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചും കൂടി സാമ്പാർ പൊടി, കായപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടു. ഈ വഴുതനങ്ങ അതിൽ വേവിച്ചിട്ട് സാമ്പാറിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. നമ്മൾ മുരിങ്ങക്കടെ ഒപ്പം തന്നെ വഴുതനങ്ങ ഇട്ട എല്ലാം പൊട്ടിപ്പോവും. അപ്പോൾ അതാണ് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്തത്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി. പിന്നെ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നീളത്തിലുള്ള ബ്രിഞ്ചോളാണ് കേട്ടോ. വഴുതനങ്ങ പറയില്ല, അതാണ് കേട്ടോ. ഇതും പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നാടൻ സ്റ്റൈലിൽ എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കുറച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിലും ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ വന്നിട്ട് ഇത് വളരെ ചെറിയതായിട്ടാണ് ഇതിൻ്റെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ റൗണ്ട് റൗണ്ട് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പോഴും പോലെ ചെറിയ ഉള്ളി താളിച്ചിട്ട് അതിൻ്റെ ഒപ്പം തന്നെ കഴുകി വള്ളത്തിലിട്ട ഈ വഴുതനങ്ങയാണ് ഞാൻ ഇതാ ഇതിലിട്ടിട്ടുണ്ട്. ലേസം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിയും
മുളകും അരച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലിടുന്നത്. അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു നാടൻ ടച്ച് കിട്ടും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഡയറക്റ്റ് മുളക് പൊടി ഇടുന്നേക്കാളും ഇത് നല്ലൊരു ടേസ്റ്റാണ്. മുളകും ഉള്ളിയും അരച്ചിട്ട് നമുക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു പേസ്റ്റിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോഴാണ് നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടുക. പെട്ടെന്ന് നമുക്ക് വേഗം വരും, 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ എരിവ് കുറവാണെങ്കിൽ മാത്രം നോക്കിയിട്ട് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ നമ്മൾ ഇട്ടത് മുളക് പൊടിയും മുളക് അരച്ചത് നമ്മളിടുന്നില്ലേ, ഉള്ളിയും മുളകും അരച്ചതല്ലേ ആദ്യം ഇടുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ വെന്ത ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം കേട്ടോ. ഇതൊരു ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. നാടൻ ടേസ്റ്റിൽ തണുത്ത ചോറിലേക്ക് നല്ല ടേസ്റ്റായിരിക്കും. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ടിഫിൻ ബോക്സിനൊക്കെ വയ്ക്കാൻ പറ്റും. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ നമ്മുടെ ഊണ് റെഡിയായി. ഞാൻ ചോറ് വിളമ്പിട്ടുണ്ട്. ഇതാ സാമ്പാർ വിളമ്പാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ പപ്പടമും പിന്നെ മുട്ടച്ചിക്കി പൊടിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ വെച്ചിട്ടുണ്ട്. ഇടിച്ചക്ക ഫ്രൈയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഊണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്ക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ, ദിസ് ഇസ് ഗീത സൈനിങ് ഓഫ്. നിങ്ങളുടെ സ്വന്തം മോപ്പോൾ. ടേക്ക് കെയർ. ബൈ ബൈ. സീ യു.